പൈഗംബർ നമ്മോട് അല്പം ആശീർവദിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അത്താഹുല്ലാ തങ്ങളെ ആദരവൂറും ക്ഷണിക്കുന്നു. السلام عليكم ورحمه الله وبركاته. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم وبه نستعين. اما بعد, ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ മഹദീൻ അക്കാദമിയുടെ മുഖ്യ ശില്പിയും ചെയർമാനുമായ മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവറുകളെ ഈ മഹത്തായ മജ്ലിസിലുള്ള മഹാന്മാരായ തലയെടുപ്പുള്ള വലിയ വലിയ സയ്യിദന്മാരെ, സ്റ്റേജിലുള്ള ഉലമാക്കൾ, ഉമറാക്കൾ, അതുപോലെ തന്നെ പ്രസ്ഥാന ബന്ധുക്കൾ, ഈ മജ്ലിസിലുള്ള മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, മഹത്തായ സ്വലാത്ത് പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു പ്രസംഗം എന്നുള്ളത് ഇവിടെ പ്രസക്തിയില്ല എന്നെനിക്കറിയാം. പക്ഷേ മഹാനായ ഇബ്രാഹിം ഖലീൽ തങ്ങളവറുകൾ പറഞ്ഞതുകൊണ്ട് മാത്രം രണ്ട് വാക്ക് പറഞ്ഞു ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. പതിനാലാം തീയതി തുടങ്ങിയ ഈ പരിപാടി ഇന്ന് സമാപിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ പരിപാടി വളരെയധികം വിജയിച്ചു, അതിൽ യാതൊരു സംശയവുമില്ല. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി മെനക്കെട്ട് അധ്വാനിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും വർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു സ്ഥാപനം നടത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം എവിടെ കൂടിയിട്ടുള്ള നിങ്ങളെല്ലാവരും ഓരോ മഹല്ലിൽപ്പെട്ടവരാണ്. നമ്മുടെ മഹല്ലിൽ മദ്രസകളുണ്ട്. ആ മദ്രസകളിൽ എത്ര ഉസ്താദന്മാരുണ്ട് എന്ന് നമുക്കറിയാം. ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഉള്ള മദ്രസകളിൽ കഷ്ടിച്ച് 3 പേർ ഉണ്ടാകും. എന്തുകൊണ്ട് 4-5 പേർ നാം നിയമിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അത് സാമ്പത്തികമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതു തന്നെ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരു ഉസ്താദിൻ്റെ ശമ്പളം കൂട്ടാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. ആ സമയത്താണ് ഒരു വലിയ സ്ഥാപനം നടത്തുക എന്നുള്ള ഭാരിച്ച ചുമതല ഏറ്റവും കൊണ്ട് ഇവിടെ എത്തിയ മഹാനായ നമ്മുടെ മർഹൂം ഹാദി സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് തങ്ങൾ, ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവർകൾ സ്ഥാപിച്ച ഈ സ്ഥാപനം ഇന്ന് നമുക്കും നമ്മുടെ നാട്ടിനും അഭിമാനമാണ്. കാരണം ഇത് ഇൽമിൻ്റെ കേന്ദ്രമാണ്. ഒരു ഇൽമിൻ്റെ കേന്ദ്രം സ്ഥാപിക്കണമെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്ത് തന്നെ പ്രശസ്തി നേടിയ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ സ്ഥാപകനായ സർ സയ്യദ് അഹമ്മദ് ഖാൻ അതിനെ തുടങ്ങുന്ന അവസരത്തിൽ സംഭാവനയ്ക്ക് വേണ്ടി ഒരു വീട്ടിൽ കയറി. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച സ്വാഗതം ആ വീട്ടുടമ തൻ്റെ ചെരുപ്പ് എടുത്തുകൊണ്ട് ഒറ്റയേറി. ആർക്ക്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആ ചെരുപ്പ് അദ്ദേഹം എടുത്തും കൊണ്ട് എവിടെ വന്നു? പട്ടണത്തിൽ വന്നു. അവിടെ വെച്ചു ആളുകളോട് പറഞ്ഞു, ഇന്ന് ഞാൻ ഇന്ന വീട്ടിൽ പോയിരുന്നു. എന്തിന് പോയത്? എനിക്ക് വേണ്ടിയിട്ടല്ല, സമൂഹത്തിന് ഒരു വലിയ വിജ്ഞാനം പകരുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുവാനുള്ള
തുടക്കത്തിന് വേണ്ടി ഞാൻ ഒരു വീട്ടിൽ കയറി. എനിക്ക് കിട്ടിയ സ്വാഗതം ഒരു ചെരുപ്പേറായിരുന്നു. ആ ചെരുപ്പിനെ അവിടെ തന്നെ എന്ത് ചെയ്തു? ലേലം വിളിച്ചു. അന്നത്തെ 100,000 രൂപക്ക് ആ ചെരുപ്പ് ലേലത്തിൽ പോയി. ഇത് 1938 സംഭവമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കൂ, നമുക്ക് ചിലപ്പോൾ ചെരുപ്പേറുകൊള്ളേണ്ടി വരും. അത് മാത്രമല്ല, അത് മുള്ളാണ്. ഈ അധികാരവും അതുപോലെ തന്നെ ഒരു സ്ഥാപനം നടത്തുന്നതും ചെറിയ ചില്ലറ കാര്യമല്ല. ഈ മഹത്തായ സ്ഥാപനം അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ബർക്കത്തിലും റഹ്മത്തിലും ഖൈറിലും അള്ളാഹു ആക്കി തീർക്കുമാറാകട്ടെ. ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അള്ളാഹു നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായ മഹാനായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളവറുകൾക്ക് അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെന്നും അഭിമാനിക്കാവുന്ന ആ മഹദീൻ അക്കാഡമി, അതിൽ 34 സ്ഥാപനങ്ങളുണ്ട്, 140 ഏക്കർ ഭൂമിയുണ്ട്. ഒരു മാസത്തിൽ 75 ലക്ഷത്തോളം രൂപ ചെലവിട്ട് 18,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ സ്ഥാപനം, അത് നമുക്ക് എന്നും അഭിമാനമാണ്. അള്ളാഹു ഉയർച്ചയും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ മദ്ഹറിനും അള്ളാഹു ഉയർച്ചയും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. മദ്ഹർ ആദ്യം വരുന്നത് മീമാണ്, അതിൻ്റെ അർത്ഥം മഅരിഫത്ത്. അതുപോലെ തന്നെ മഹദിൻ ആദ്യം വരുന്നത് മീമാണ്, മഅരിഫത്ത്. ഇനി രണ്ട് പേരുടെ പേരെടുത്തു നോക്കിയാലും ഉമറുൽ ഫാറൂഖ് തങ്ങൾ, അവിടെയും മീമുണ്ട്. ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി, അവിടെയും മീമുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ മീമിനുള്ള സ്ഥാനം വലുതാണ്. മസ്ജിദുൽ ഹറാം, അവിടെയും മീമുണ്ട്. മസ്ജിദുൽ അഖ്സ, അവിടെയും മീമുണ്ട്. ആദ്യം മീമാണ് വരുന്നത്. മസ്ജിദുൽ നബവി, അവിടെയും മീമുണ്ട്. അപ്പോൾ എല്ലാം നോക്കിയാൽ മഅരിഫത്തിന് ഇസ്ലാം വളരെയധികം പ്രാമുഖ്യം കൽപ്പിച്ചിട്ടുണ്ട്. ആ മീമ് പോലെ നമുക്ക് ഈ സ്ഥാപനങ്ങൾ ഇൽമിൻ്റെ വെളിച്ചം നൽകുന്ന, പ്രകാശകിരണങ്ങൾ പരത്തുന്ന, നമ്മുടെ സമൂഹത്തിന് നന്മ കൈവരിക്കുന്ന സ്ഥാപനങ്ങളായി അള്ളാഹു ഉയർത്തുമാറാകട്ടെ എന്നുള്ള ദുആവും ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.